ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ അതേപോലെ നമ്മൾ സോപ്പൊക്കെ കുളിക്കുന്ന സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സോപ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി ട്രിക്കും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ ഞാനിവിടുത ഒരു പത്ത് രൂപേൻ്റെ ഒരു കോയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കോയിനെ നമുക്ക് നേരെ ഫ്രീസറിനകത്തോട്ട് വെച്ചു കൊടുക്കാം ഫ്രീസറിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു പയഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു കോയിൻ നല്ലവണ്ണം തന്നെ തണുത്ത് നല്ല ഒരു ചില്ലായിരിക്കും കേട്ടോ ആ ഒരു കോയിൻ നമ്മൾ എടുത്തതിന് ശേഷം ഇപ്പം നമ്മുടെ മക്കൾ എവിടെയെങ്കിലും വീഴ് അല്ലെങ്കിൽ തലമുട്ടുക എവിടെയെങ്കിലും ചുമരിൽ എവിടെയെങ്കിലും തലമുട്ടൊക്കെ കുഞ്ഞുമക്കൾ തലമുട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ കോയിൻ നമ്മൾ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഫ്രീസറിനകത്ത് എപ്പോഴും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഈ ഒരു തണുപ്പൊന്ന് വെച്ച് കൊടുത്താൽ തന്നെ അവിടെ വരുന്ന കല്ലപ്പ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ പോളിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ Ice cube, Anna. വെച്ചു കൊടുക്കുക അപ്പോൾ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കുമ്പോൾ മേലൊക്കെ തന്നെ നനഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനേക്കാൾ നല്ല രീതിയിലായിട്ട് ഇതുപോലെ കോയിൻ നമ്മളെപ്പോഴും ഫ്രീസറിനകത്ത് ഒരു കോയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ എടുത്ത് ആ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ കണ്ണിന് ചുറ്റി നമ്മൾ വെള്ളിരിക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ വെക്കാറുണ്ട് അതിനേക്കാളൊക്കെ ഒത്തിരി നല്ലതായിട്ട് ഇതുപോലെ ഐസ് ക്യൂബ്സ് നമ്മൾ കണ്ണിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നമ്മൾ പുറത്ത് വെയിലത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിലുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറ്റാനായിട്ട് സാ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഇതേ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ ചിലപ്പോൾ പൊള്ളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തൊക്കെ നമ്മൾ പെട്ടെന്ന് തണുത്തത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഈ ഒരു ഐസ് ഈ ഒരു കോയിന് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ അതേപോലെ എൻ്റെ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം അടുത്ത ടിപ്സ് എന്താന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ നാരങ്ങയുടെ തോടുണ്ടല്ലോ നമ്മൾ നാരങ്ങ ലെമൺ എല്ലാം തന്നെ എടുത്തതിന് ശേഷം ഈ ഒരു തോട് നമ്മൾ വെറുതെ കളയുന്ന സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ കൈയിൻ്റെ ഈ വിരലിൻ്റെ ജോയിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലൊരു കറുപ്പ് കളറായിട്ട് വരും അതേപോലെ കൈമുട്ടിൽ കാൽമുട്ടിൽ ഒക്കെ നമുക്ക് ഇതേപോലെ അതുപോലെ കഴുത്തിൻ്റെ കഴുത്ത് ഭാഗത്ത് പിൻഭാഗത്തൊക്കെ നമുക്ക് ചിലപ്പോൾ കറുപ്പ് കളറായിട്ട് ഇങ്ങനെ വരാറുണ്ട് ആ സ്ഥലത്തൊക്കെ ഇപ്പോൾ ആ ഒരു സ്കിന്നിന് നല്ല ഒരു കട്ടിയും ഉണ്ടാവും ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു നാരങ്ങയുടെ തോടുകൊണ്ട് നമ്മൾ നന്നായി തന്നെ കുറച്ച് സമയം ഒന്ന് നന്നായി ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ അങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണ ഇടയ്ക്ക് പറഞ്ഞാൽ ഡെയിലി നമ്മളിങ്ങനെ തോട് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ ഉള്ളൊരു കറുപ്പ് കളർ നമുക്ക് മാറിക്കിട്ടും കേട്ടോ നമ്മുടെ നോർമൽ സ്കിന്നിന്റെ ആ ഒരു കളർ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം ഇനി അടുത്ത ടിപ്സ് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുളിക്കുന്ന സോപ്പ് നമ്മളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ ചെറിയ ലാസ്റ്റ് പീസ് ആവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അതിനെ വെറുതെ വേസ്റ്റാക്കി കളയാ കളയാതെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ സോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ കഴുകാനും വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഇത് സാധാരണ ഇത് വെക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ അങ്ങ് അതൊന്നും ചെയ്യാതെ നമ്മൾ ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു ലാസ്റ്റ് വരുന്ന ഒരു സോപ്പ് ഉണ്ടല്ലോ ഈ സോപ്പ് കൊണ്ടുള്ള നല്ലൊരു ട്രിക്കാണ് കേട്ടോ ഇത് ഞാൻ ഇതിന് ഇതേപോലെ ഒരു സ്ലൈസറിൽ ഇട്ടിട്ട് രണ്ട് തരം സോപ്പാണ് ഒന്ന് സിന്തോളും ഒന്ന് റെക്സോണയാണ് കേട്ടോ ഇത് രണ്ട് ഒന്ന് സ്ലൈസറിൽ ഒന്ന് വലിയ കണ്ണിയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല സൂത്രങ്ങൾ ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ഒരു മാസ്ക് എടുക്കാം യൂസ് ചെയ്യാത്ത മാസ്ക് നമ്മൾ എടുത്തിട്ട് അതിന് ഇതുപോലൊന്ന് നമുക്കതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ മൊത്തമായിട്ടൊരു പോക്കറ്റ് രീതിയിൽ നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമ്മളിതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള നമുക്ക് ഒത്തിരി നല്ല നല്ല യൂസസ് ഉണ്ട് കേട്ടോ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു സോപ്പ് കൊണ്ട് നമുക്കുള്ള യൂസസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇപ്പം ഇതുപോലെ നമ്മളിതിനകത്താക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഇതിന് നമുക്ക് ഇതിൻ്റെ ത തലഭാഗം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തമായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ഇതിന് നന്നായി തന്നെ ഒന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത് കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നമുക്ക് ഈ ഒരു തലഭാഗം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു റബ്ബർ ബാൻഡ് പോലെ ഒന്ന് നമ്മൾ മുടിയിലിടുന്ന പോലെ ആ രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഹാങ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളാക്കിയെടുത്തിട്ട് നല്ല ടൈറ്റായി തന്നെ നമുക്ക് സോപ്പൊന്നും പോ സോപ്പിൻ്റെ ആ സ്ലൈസ് ചെയ്തൊന്നും പുറത്ത് പോകാത്ത രീതിയിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ഹാങ്ങർ എടുക്കാം കേട്ടോ നമ്മൾ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഹാങ്ങറിൻ്റെ ആ കൊക്കിയിലൂടെ നമുക്കിതിനെ ഇത് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാം ഹാങ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ അലമാരയ്ക്കകത്ത് നമ്മൾ ഹാങ്ങറിലൊക്കെ ഡ്രസ്സ് തൂക്കി വയ്ക്കാറുണ്ട് ആ ഡ്രസ്സ് തൂക്കി വയ്ക്കുന്ന ആ ഹാങ്ങറിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇതേപോലെ സോപ്പ് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രെസ്സിലൊക്കെ നല്ലോണം തന്നെ ഈ ഒരു സോപ്പിൻ്റെ മണം നന്നായി തന്നെ ഉണ്ടാവും നമ്മൾ അതുപോലെ അലമാര തുറക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അതിനകത്തുള്ള എന്ത് ബാഡ് സ്മെല്ലുണ്ടെങ്കിലും പോയിട്ട് നല്ലൊരു റീഫ്രഷ് ആയിട്ടുള്ള ഒരു നല്ലൊരു മണം കിട്ടും അതേപോലെ നമ്മൾ കാർബോർഡിനകത്ത് ഇതേപോലെ വലിപ്പുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ബുക്സൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതും അതിനകത്തും നമുക്ക് ഇതേപോലെ വെച്ചു കൊടുക്കാം അതുപോലെ മക്കളുടെ ബുക്സൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു കാബോർഡിനകത്തും നമ്മൾ ഇതേപോലെ വെച്ചു കഴിഞ്ഞാലൊക്കെ തന്നെ നല്ലൊരു അതിനകത്ത് നല്ലൊരു മണമായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ ഇനി അതേപോലെ തന്നെ അടുത്ത നല്ലൊരു യൂസാണ് നമ്മൾ ക്ലോസെറ്റിൻ്റെ ആ ഒരു ഫ്ലാഷ് അടിക്കുന്ന ആ ഒരു ടാങ്ക് ഉണ്ടല്ലോ ആ ടാങ്കിനകത്ത് ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു ഹാങ് ഇതുപോലെ ഒന്ന് തൂക്കിയിട്ടിട്ട് ആ ഒരു സോപ്പിന് ശരിക്കും വെള്ളത്തിനകത്ത് ഇങ്ങനെ മൂന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്ന പോലെ നമുക്ക് ആക്കി കൊടുക്കാട്ടോ ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്ത് പോയി അടിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ നമ്മൾ ഇതേപോലെ ഈ സോപ്പ് അതിനകത്ത് ഇങ്ങനെ കിടന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് ഈ വെള്ളത്തിൽ മൊത്തം ഈ ഒരു സോപ്പിൻ്റെ ഇത് അതിനകത്ത് ആ വെള്ളത്തിൽ മൊത്തം ഉണ്ടാവും അപ്പം നമ്മൾ ഓരോ തവണ ഫ്ലാ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്ലാഷ് അടിക്കുമ്പോൾ ആ ഒരു സോപ്പിൻ്റെ ആവശ്യം നമുക്ക് ഈ ഫ്ലാഷിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ നമ്മുടെ ടോയ്ലറ്റ് നല്ലോണം തന്നെ ക്ലീൻ ആവാനും ടോയ്ലറ്റ് നല്ല നല്ലൊരു സ്മെല് വരാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ വേസ്റ്റാക്കി കളയുന്ന സോപ്പ് ഉണ്ടെങ്കിൽ ചെറു ലാസ്റ്റ് ആവുന്ന സമയത്ത് വരുന്ന ആ സോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസിൽ ഇതൊക്കെയാണ് ടിപ്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് വന്നൊന്ന് കമൻ്റ് ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ